ഹായ് ഫ്രണ്ട്സ്, ലെൻസ് ആൻഡ് മീ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായ ഒരു മൂന്ന് വെബ്സൈറ്റുകളെ കുറിച്ചാണ് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഓൺലൈനിൽ ബുക്സ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ കഴിയുന്ന ഒരു വെബ്സൈറ്റ്, നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ച് വായനാശീലമുള്ളവർക്ക് നിരവധി കാറ്റഗറിയിൽപ്പെട്ട ബുക്കുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും. ആ വെബ്സൈറ്റിൻ്റെ പേരാണ് www.pdf.com. PDF ഡ്രൈവ്, ഇവിടെ PDF ഡ്രൈവ്, അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബുക്കുകളുടെ വോളിയമാണ് കൊടുത്തിരിക്കുന്നത്. ആസ് ഓഫ് ടുഡേ വി ഹാവ്. അത്തരം ബുക്കുകൾ അവൈലബിൾ ആണ്. താഴെ ബെസ്റ്റ് ബുക്സ് ഓഫ് ദ വീക്ക്, ഈ ആഴ്ചയിലെ ബുക്കുകളുടെ ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏത് വിഭാഗത്തിൽപ്പെട്ട ബുക്കുകൾ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ട്. റൈറ്റ് സൈഡിൽ കാറ്റഗറീസ് കൊടുത്തിട്ടുണ്ട്. മോസ്റ്റ് പോപ്പുലർ ആർട്ട്, ബിസിനസ് ആൻഡ് കരിയർ, എൻവയറമെൻ്റ്, ഹെൽത്ത്, ഫിറ്റ്നസ്, പേഴ്സണൽ ഗ്രോത്ത്, റിലിജ്യൻ, ടെക്നോളജി, അങ്ങനെ ഏത് വിഭാഗത്തിൽപ്പെട്ട ബുക്കുകൾ വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. രണ്ടാമത്തെ വെബ്സൈറ്റ്, നമ്മൾ എടുക്കുന്ന ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ കഴിയുന്ന ഒരു വെബ്സൈറ്റാണ്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറാക്കാനും മറ്റ് ബാക്ക്ഗ്രൗണ്ടുകൾ നമുക്ക് ഇഷ്ടാനുസരണം ഇതിൽ ആഡ് ചെയ്യാനും കഴിയും. ഈ സൈറ്റിൻ്റെ പേരാണ് www.remove.bg. ഇവിടെ അപ്ലോഡ് ഇമേജ്, അപ്ലോഡ് ഇമേജിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. ഫോട്ടോ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് പുതിയ ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറാക്കാനുള്ള സൗകര്യമുണ്ട്. നമുക്ക് ഇതിൽ നിന്നും ആവശ്യമുള്ള ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ സെലക്ട് ചെയ്തെടുക്കാം. പിന്നെ അത് ബ്ലറാക്കാം, ബാക്ക്ഗ്രൗണ്ട് ബ്ലറാക്കി എടുക്കാം. അതിനെ ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് നമ്മുടെ ഡ്രൈവിൽ സേവ് ചെയ്യാവുന്നതാണ്. അടുത്തത് മലയാളം വളരെ ഭംഗിയായി ടൈപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരു വെബ്സൈറ്റാണ് www.kuttipencil.in. ഇംഗ്ലീഷിന് അടിച്ചു കൊടുത്തിട്ട് സ്പേസ് കൊടുക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് മലയാളം ആകുന്നതാണ്. അപ്പോൾ ഇവിടെ അതിന് കൊണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ബാക്ക് സ്പേസ് എടുത്തിട്ട് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. യമണ്ടൻ, ഇവിടെ നമുക്ക് യമണ്ടൻ എന്നാണ് കിട്ടിയിരുന്നത്. യാ ഇല്ല, അപ്പോൾ ബാക്ക് സ്പേസ് എടുക്കുമ്പോഴും യാ കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം. വൈ മണ്ടൻ എന്നടിച്ചു കൊടുക്കുക. ഇങ്ങനെ ചില ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യേണ്ടി വരും. അപ്പോൾ യമണ്ടൻ എന്ന് കിട്ടി. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു.
ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ ചോദ്യം മുകളിൽ പോയി ക്ലിക്ക് ചെയ്ത് സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതാണ്. അതുവരെ ബൈ.